ടു മൈ യൂട്യൂബ് ചാനൽ ശ്രീകല സ്പെഷ്യൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് ചക്കക്കുരു വട. കുക്കറിലിട്ട് നന്നായി ഇത് അടിച്ച് ചക്കക്കുരു ആണെങ്കിൽ പിന്നെ തൊലി കളഞ്ഞു വെച്ചേക്കുന്നതാണ്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, കടലമാവ്. നമുക്ക് ആദ്യമാണെങ്കിൽ ആ വേവിച്ച് വെച്ചേക്കുന്നത്, ഞാൻ ഇതിൻ്റെ അകത്ത് കറുത്ത തൊലി കളഞ്ഞിട്ടില്ല, അതിനല്ലേ ഗുണമുള്ളൂ, അതുകൂടെ ഇട്ട് ഉണ്ടാക്കുവാണേ. ഇത് ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ ഇതിൻ്റെ തൊലിയും കളയാം. ഇത് നന്നായി ഇത് അരച്ചെടുക്കുക. ഇത് അരഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് ഒരു പാത്രത്തിലേക്കിടാം. പിന്നെ അതിനുശേഷം ആണെങ്കിൽ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഞാൻ ഒരു സവാള ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചണ്ട ചതച്ചത്, കറിവേപ്പില, പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഏരിയയുടെ ആവശ്യാനുസരണമാണ്. ഞാൻ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പിന്നെ നമ്മൾ കടലമാവാണെങ്കിൽ ഒരു കാൽ സ്പൂൺ ഇടണം. ആവശ്യത്തിന് ഉപ്പുമിട്ട് ഒരു നുള്ള് ഒരു കാൽ സ്പൂണ് മുളക് പൊടിയും കൂടെ ഇടണം. എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഇത് മിക്സ് ആക്കണം. ഇപ്പൊ ചക്കയുടെ സീസണൊക്കെ ആണല്ലോ, അതുകൊണ്ട് ചക്കക്കുരു കൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചക്കക്കുരുവിന്റെ ഒത്തിരി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണമേ. വേണ്ട, നന്നായെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വടയ്ക്ക് വേണ്ട, നല്ലതായിട്ടുണ്ട് ഇതിൻ്റെ പരുവം കണ്ട്. കടയുടെ ആകൃതിയിലല്ല ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ ഉണ്ടാക്കിയെടുക്കും. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, നമുക്കതിൻ്റെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചക്കക്കുരു വട അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതെൻ്റെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, നമുക്കിനി അടുത്ത വശം അത് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ള കൂടെ നമുക്കിത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ വേണ്ടാണെങ്കിൽ ചക്കക്കുരു വട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.